little bit higher dunes. We are heading to inland sea. Move your ABS relay and fill the tank. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകാൻ പോകുന്നത് ഖത്തറിലുള്ള ആൾക്കാരുടെ തന്നെ ഇഷ്ടപ്പെട്ട വെക്കേഷൻ സ്പോട്ടായ സീലൻ ബീച്ചിലേക്കാണ്. സീലൈനിലെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സാൻഡ് ഡ്യൂൺസിൽ കൂടെയുള്ള ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമൽ സഫാരി, ജെറ്റ് സ്കീയിങ്, പാരാഗ്ലൈഡിങ്, പിന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ ബീച്ചിലുള്ള നൈറ്റ് ക്യാമ്പിങ്ങും ഫിഷിങ്ങും എല്ലാം ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രധാന വിനോദമാർഗമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഞാൻ ഇന്ന് ഡ്യൂൺസിൽ ഡ്രൈവിന് പോകുന്നത് ഖത്തറിലുള്ള പജീറോ റൈഡേഴ്സ് ക്ലബിന്റെ കൂടെയാണ്. ഈവനിങ് 3 മണിക്ക് ഡ്യൂൺസിൽ കയറി ക്ലബിന്റെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി സെഷനും കഴിഞ്ഞ് സീലൈൻ ബീച്ചിൽ പോയി സൺസെറ്റും കണ്ടിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലബിന്റെ കാറുകൾ ഒന്നിച്ചു പോകുന്നതിന് കോൺവേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ കോൺവേ ഐഡന്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ബ്ലാക്ക് ഹോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡ്യൂൺസിൽ കയറുമ്പോൾ എഞ്ചിന്റെ ലോഡ് കൺട്രോൾ ചെയ്യാനും 4x4 ട്രാൻസ്മിഷന്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ടയറിന്റെ എയർ പ്രഷർ കുറയ്ക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കാറിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് കോൺവേയിൽ ഉണ്ടായിരുന്ന വണ്ടി ഡ്യൂൺസിൽ സ്റ്റക്കാകുകയുണ്ടായി. ഇങ്ങനെ വണ്ടി സ്റ്റക്കാകുകയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ബെൽറ്റ്, റോപ്പ്, ഷവൽ പോലെയുള്ള ടൂൾസ് എല്ലാം വണ്ടിയിൽ ഇവർ കരുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുന്നത് വയർലെസ് വഴിയാണ്. ബീച്ചിലെത്തുന്നതിന് മുൻപ് ഡ്യൂൺസിൽ ഇവരുടെ റെഗുലർ ആക്ടിവിറ്റി സെഷൻ ഉണ്ടായിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് പേടി തോന്നുമെങ്കിലും എല്ലാ സേഫ്റ്റി മെഷേഴ്സും എൻഷുർ ചെയ്ത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഡെസേർട്ട് സ്നേക്ക് ഒത്തിരിയായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെസേർട്ടിൽ ഇറങ്ങുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആക്ടിവിറ്റി സെഷൻ കഴിഞ്ഞ് സൺസെറ്റ് കാണാൻ നേരെ ബീച്ചിലോട്ടാണ് പോയത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു സൺസെറ്റ് ടൈം ബീച്ചിലേത്. നമ്മളെ പോലെ തന്നെ ഒത്തിരി കോൺവോയ്സ് ഫിഷിങ്ങിനും ബാക്കി ആക്ടിവിറ്റീസിനുമായിട്ട് ബീച്ചിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 7 മണിയോടുകൂടി ബീച്ചിൽ നിന്ന് തിരികെ പോകാനായിട്ട് കോൺവോയ് റെഡിയായി. പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങോ ഡയറക്ഷൻ സൈനേഴ്സോ GPSഓ ഒന്നും നേരെ വർക്ക് ചെയ്യാത്ത മരുഭൂമിയിൽ കൂടെ രാത്രിയിൽ കോൺവോ ഗൈഡ് ചെയ്ത് സേഫായിട്ട് കൊണ്ടുപോയി ക്യാപ്റ്റനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും.
സാഹസികത നിറഞ്ഞ ഡ്യൂൺസ് ഡ്രൈവ് ബേസ് ക്യാമ്പിലെത്തി അവസാനിപ്പിച്ചു. അവിടെ നിന്ന് ടയറിൽ എയർ നോർമൽ ആക്കിയതിനു ശേഷം ഫോൺ സ്പ്ലിറ്റ് ആയി. ഭയങ്കരമായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ഞാൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും ബാക്കി വേസ്റ്റും ഡ്യൂൺസിൽ ഉപേക്ഷിക്കാതെ തിരികെ വണ്ടിയിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് നേരെ ക്യാമൽ സഫാരി നടക്കുന്ന സ്ഥലത്ത് പോയെങ്കിലും പണിയെടുത്ത് തളർന്ന ഒട്ടകങ്ങൾ നേരത്തെ ഉറക്കമായിരുന്നു. ഇതോടുകൂടി ജീവൻ പണയം വെച്ചുള്ള ഡ്യൂൺസ് ഡ്രൈവ് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും വേണം.